നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട സേമിയ കോലൈസിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ പണ്ടൊക്കെ നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വാങ്ങിച്ചു കഴിക്കുന്ന ഒന്നാണിത്. ഇന്ന് ശരിക്കും ആ സ്ഥാനത്ത് ചോക്കോബാറും മാംഗോബാറൊക്കെയാണ് കുട്ടികൾ വാങ്ങിച്ചു കഴിക്കുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നതാണ് പാലൈസും അതുപോലെ സേമിയ കോലൈസും ഗുൽഫിയും ഒക്കെ. അപ്പൊ ഗുൽഫിയുടെ റെസിപ്പി നമ്മൾ രണ്ടു ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കാം. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന്റെ കൂടെ ഓപ്പൺ ആയി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. സേമിയ കോലൈസ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്ത് സേമിയ മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ റോസ്റ്റ് ചെയ്ത സേമിയനായിട്ട് കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ചെറിയൊരു ഗോൾഡൻ യെല്ലോ കളറാകുന്നത് വരെ മാത്രം 2 മിനിറ്റൊക്കെ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ സേമിയ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫുൾ ക്രീമായിട്ടുള്ള പാല് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ ഇത് ഞാൻ സാധാരണ പാക്കറ്റ് പാലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. പശുപാലായിട്ട് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ നോക്കാം. ഇത് ഇനി സേമിയ നല്ലതുപോലെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഐസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലക്ക നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അവസാനം നമ്മളൊന്ന് എടുത്ത് മാറ്റിയാൽ മതി. ഇനി ഈ സേമിയ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഐസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണിനടുത്ത് പാൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലോട്ടേക്ക് നമുക്ക് 1 ടീസ്പൂണിനടുത്ത് പാൽപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുകൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു മിക്സ് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടിയും പാലും ചേർത്തിട്ടുള്ള ഒരു മിക്സ് കൂടി ഒഴിച്ചിട്ട് ഈ സേമിയ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഐസിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ പാലങ്ങ് കുറുക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കുൽഫീൻ്റെ ആ ഒരു സ്റ്റൈലിലോട്ടേക്ക് അങ്ങ് പോകും. ഇതിൽ നല്ല ലൂസായിട്ട് തന്നെ നമുക്ക് വേണ്ടത്. അപ്പോൾ സേമിയ ഒന്ന് വെന്ത് കിട്ടിയ പാടെ തന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടക്കൊന്ന് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ സേമിയ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പിനടുത്ത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിനകത്തോട്ടേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറുപ്പ് കളറിലുള്ള മുന്തിരിയാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്നത് പാടെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള സേമിയയുടെ മിക്സ് നല്ലതുപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ സാധാരണ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഐസൊക്കെ റെഡിയാക്കി എടുക്കുന്ന മോൾഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്ലാസ്സോ സ്റ്റീലിൻ്റെ ഗ്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ കുൽഫി റെഡിയാക്കി എടുത്തിട്ടുള്ളതും ഇതേ മെത്തേഡിൽ തന്നെയായിരുന്നു. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയ മിക്സ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ഗ്ലാസ്സിനകത്തോട്ടായി ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്ലാസിൻ്റെ ഏകദേശം 3/4 ഭാഗം വരെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഫോയിൽ വെച്ച് കവർ ചെയ്തതിന് ശേഷം ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രീസറിനകത്തോട്ടേക്ക് വെക്കാം. ഏകദേശം 8-50 മണിക്കൂർ എടുക്കും ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 8 മണിക്കൂറിന് ശേഷമുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഐസ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല തണുത്തിട്ടാണ് ഉള്ളത്. ഇത് നമുക്കൊന്ന് വെള്ളത്തിനകത്തോട്ടേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ ചെറു ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ടൊക്കെ ഒരു ഇത്തിരി സമയം ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും. അപ്പോൾ വെള്ളത്തിൽ 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഗ്ലാസ് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഞാൻ കുൽഫിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നമ്മൾ ഈ വെച്ചിരിക്കുന്ന സ്റ്റിക്ക് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കോലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ശരിക്കും നമ്മൾ പണ്ട് കാലത്തൊക്കെ സ്ഥിരം വാങ്ങിച്ച് കഴിക്കുന്ന ഒന്നാണിത്. എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.